സംഖ്യകളുടെ ഒരു കളിയും ഇങ്ങോട്ട് വേണ്ട എന്ന് ആവർത്തിച്ച് ഉറപ്പോടെ പ്രഖ്യാപിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ. കരുണാനിധിയെ ആക്ഷേപിച്ച് നിരന്തരമായി പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്ന തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ സൈദ്ധാന്തികനും പ്രവർത്തക സമിതി അംഗവുമൊക്കെയായ കല്യാണരാമനെ രാഖ്യുരാമാനം വീട്ടിൽ കയറി പൊക്കിക്കൊണ്ടുപോയി സ്റ്റാലിൻ്റെ പോലീസ്. പലവട്ടം പറഞ്ഞു ഇത് ആവർത്തിക്കരുത് എന്ന്, പിന്നെയും അത് ആവർത്തിച്ചു. നൈസായി തൂക്കിയെടുത്ത് അകത്തിട്ടു. ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുന്നവരെ അടിച്ചമർത്താനുള്ള ഏകാധിപതിയുടെ ശൈലിയല്ല അത്. ആവർത്തിച്ച് വിലക്കിയിട്ടും പിന്നെയും ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ അത്തരത്തിലുള്ള സംഘീയ അജണ്ടകൾ, അതും തമിഴ്നാടിൻ്റെ ഒരു ജനകീയ നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ പിന്നെയും തുടർന്നാൽ അത് സഹിക്കാനാകില്ല എന്ന മുന്നറിയിപ്പാണ് സ്റ്റാലിൻ നൽകുന്നത്. ഇതിൽ മാത്രമല്ല, നമുക്കറിയാം അധികാരമേറ്റെടുത്ത ശേഷം തുറന്ന പോരാട്ടത്തിലേക്ക് എം കെ സ്റ്റാലിൻ കടന്നിരുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടായാലും കർഷക നിയമങ്ങളുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ ആ നിലപാടുകൾ ഉറക്കെ പറഞ്ഞു. യൂണിയൻ ഗവൺമെൻറ് എന്നുള്ള പദം, കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള പദം, അതിൽ ഞങ്ങൾക്കിഷ്ടം യൂണിയൻ ഗവൺമെൻറ് എന്ന് വിളിക്കാനാണ്, സെൻറ്റർ എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അത് അധികാര കേന്ദ്രമല്ല എന്ന ആ കർശനമായ നിലപാട് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സ്റ്റാലിൻ തുടങ്ങിയത്. അതിൻ്റെ തുടർച്ചയാണ് പിന്നീട് സംഭവിച്ചതൊക്കെയും. പൗരത്വ നിയമത്തിനെതിരെ ഭേദഗതി വന്നു, നിയമം കൊണ്ടുവന്നു. അതിനുശേഷം കർഷക നിയമങ്ങൾക്കെതിരെ പ്രമേയം കൊണ്ടുവന്നു, അത് തമിഴ്നാട്ടിൽ നടപ്പിലാക്കില്ല എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഉജ്ജ്വലമായ തീരുമാനങ്ങൾ, ബി ജെ പിയുടെ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള കടുത്ത ചെറുത്തുനിൽപ്പ്, അത് തമിഴ്നാട് പോലുള്ള ഒരു മണ്ണിൽ നിന്ന് അതിശക്തമായി തന്നെ ഉണ്ടാകുമെന്ന് സ്റ്റാലിൻ പ്രഖ്യാപിക്കുമ്പോൾ അതിനോട് അസഹിഷ്ണുതയുണ്ടാകും, അതിനോട് മോശമായ പ്രതികരണങ്ങളുണ്ടാകും. ആ പ്രതികരണങ്ങളുടെ തുടർച്ചയായിട്ടാണ് കരുണാനിധിയെപ്പോലെയുള്ള തമിഴ്നാടിൻ്റെ വലിയ അംഗീകാരമുള്ള മൺമറഞ്ഞു പോയ നേതാവിനെ അധിക്ഷേപിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ സംഘപരിവാർ ബുദ്ധികേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നത്. ഇത് ചോട്ട അണികളെയല്ല സ്റ്റാലിൻ പൊക്കിയെടുത്തകത്തിട്ടത്. അവിടെയും ഇവിടെയും ഇരുന്ന് ശാഖകളിലിരുന്ന് ഇവരുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന കാര്യങ്ങൾ ഫോർവേഡ് ചെയ്ത് കളിക്കുന്ന പിള്ളേരെയല്ല പൊക്കിയിരിക്കുന്നത്, ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ സൈദ്ധാന്തിക മുഖത്തിനെയാണ്, ബി ജെ പിയുടെ പ്രവർത്തക സമിതി അംഗം കൂടിയായ കല്യാണരാമനെയാണ്. അതൊരു സൂചനയാണ്, നേതാക്കളെ, നിങ്ങൾ പടച്ചുവിടുന്ന കോപ്രായങ്ങൾ അണികൾക്ക് ആഘോഷിക്കാനുള്ള വക നൽകുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ജയിലിൽ പോകുന്നതിനുള്ള വകയായി മാറുമെന്നുള്ള മുന്നറിയിപ്പ്.